അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള കറിയാണ്. പാവയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കയ്പ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും അത് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറി ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്ക് പൊതുവേ പാവയ്ക്ക ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് കുട്ടികളിത് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കുട്ടികൾ കഴിക്കില്ല. പക്ഷേ വലിയവർക്ക് ചോറിനോടൊപ്പമായാലും പലഹാരങ്ങളോടൊപ്പം, പലഹാരം എന്ന് പറയുമ്പോൾ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലേക്കൺ വരും, അതിൽ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനെയുള്ള ഉലുവയാണ് ചേർത്തത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ഭാഗം, വലിയൊരു കൈപ്പക്കയുടെ പാവയ്ക്കയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വലിയൊരു തക്കാളിയും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കുറച്ചൊന്ന് വാടി വരണം, ഇത് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒരു 1-2 മിനിറ്റ് നേരം നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടണം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇനി ഇത് തുറന്ന് നോക്കാം. ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടിപ്പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പൊടി ചേർക്കുന്ന സമയത്ത് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പൊടി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അതെനിക്ക് എൻ്റെ ഈ ഇത്രയും നാളത്തെ പാചകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് നമ്മൾ ഈ പാചകം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കയ്പ്പ് രസം പോയി കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ പുളി ചേർത്ത് വെക്കുന്ന കറികൾക്ക് പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറയും. എന്നാലും ഭയങ്കര കയ്പ്പുള്ള പാവയ്ക്കയാണെങ്കിൽ കയ്പ്പ് കുറച്ചുണ്ടാകും. പിന്നെ പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് പുളിയൊക്കെ ചേർത്തതുപോലെ കറി വയ്ക്കുമ്പം ഇഷ്ടപ്പെടും, അത് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നും. ഇനി പുളിവെള്ളവും ചേർത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇടയിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ പാവയ്ക്ക നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വേവിച്ചെടുക്കാം. നല്ല ഒരു കറിയാണിത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇനി പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന് നമുക്ക് ഇടയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുളി ചേർത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വേവിക്കണം. അപ്പോഴാണ് ഈ പുളിയൊക്കെ ഇതിൽ പിടിച്ച് കിട്ടുമ്പോഴാണ് കൈപ്പരസം കുറഞ്ഞ് കിട്ടുന്നത്. അവസാനമായിട്ട് ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ ഏത് കറിയിലായാലും നമ്മൾ അവസാനം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇൻഷാ അള്ളാ ഇനിയും നല്ല റെസിപ്പികളും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.